സഭാപ്രസംഗി പതിനൊന്നാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും എന്ന് പറഞ്ഞതാര്? ഉത്തരം: സഭാപ്രസംഗി. രണ്ടാമത്തെ ചോദ്യം: എന്ത് വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാലാണ് ഭൂമിയിൽ പെയ്യുന്നത്? ഉത്തരം: മേഘം. മൂന്നാമത്തെ ചോദ്യം: തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണിടത്ത് തന്നെ കിടക്കുന്നതെന്ത്? ഉത്തരം: വൃക്ഷം. നാലാമത്തെ ചോദ്യം: കാറ്റിനെ വിചാരിക്കുന്നവൻ എന്ത് ചെയ്യുകയില്ല? ഉത്തരം: വിതയ്ക്കയില്ല. അഞ്ചാമത്തെ ചോദ്യം: മേഘങ്ങളെ നോക്കുന്നവൻ എന്ത് ചെയ്യുകയില്ല? ഉത്തരം: കൊയ്യുകയില്ല. ആറാമത്തെ ചോദ്യം: സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല, ഏതുപോലെ? ഉത്തരം: കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും അറിയാത്തതുപോലെ. ഏഴാമത്തെ ചോദ്യം: രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത് എന്ന് പറഞ്ഞതാര്? ഉത്തരം: സഭാപ്രസംഗി. എട്ടാമത്തെ ചോദ്യം: വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് എന്തുമാകുന്നു? ഉത്തരം: കണ്ണിന് ഇമ്പവുമാകുന്നു. ഒൻപതാമത്തെ ചോദ്യം: യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ എന്ന് പറഞ്ഞതാര്? ഉത്തരം: സഭാപ്രസംഗി. പത്താമത്തെ ചോദ്യം: യൗവനക്കാരൻ അറിഞ്ഞിരിക്കേണ്ടതെന്ത്? ഉത്തരം: ദൈവം തന്നെ താൻ ചെയ്തതൊക്കെയും നിമിത്തം ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നത്. പതിനൊന്നാമത്തെ ചോദ്യം: ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക, ബാല്യവും യൗവനവും മായയത്രേ എന്ന് യൗവനക്കാരോട് പറയുന്നതാര്? ഉത്തരം: സഭാപ്രസംഗി. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.